പാലക്കാട് ചേലക്കര ചിലപ്പോൾ നിലമ്പൂരും പിന്നെ വയനാട് ലോക്സഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പിന് സമയമായിരിക്കുന്നു. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ വരാം. ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അന്വേഷണവും മൊഴിയെടുപ്പുമായി വീണ്ടും ഇതാ കേരളത്തിലേക്കെത്തി. ഇങ്ങനെ പരാതി പറയുന്നതിൽ ഒരു കാര്യമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇഡി അന്വേഷണം നടന്നപ്പോഴും വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് തന്നെയായിരുന്നു. കുറ്റം ചെയ്തിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ളതിനാൽ ഇരുവരും നിർഭയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത്. ഇവിടെ തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ പിണറായി അച്ഛന് വീണ മകളുടെ കാര്യത്തിൽ ആധിയാണ്. ഒരുപക്ഷെ ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കനായി നിൽക്കുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിന് പോലും ആ ആധി അത്രയ്ക്കുണ്ടാകില്ല. അച്ഛൻ്റെ ആധി രണ്ട് കാര്യങ്ങളിലാണ്: തിരഞ്ഞെടുപ്പെടുത്തു, പിന്നെ മോൾ ചെയ്തു വച്ചിരിക്കുന്നതെല്ലാം നന്നായി അറിയാം. അപ്പോഴാണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് വെച്ച് ഒരടിയടിച്ചത്. ആരോപണങ്ങൾ കാലഹരണപ്പെട്ടാണെന്ന് പണ്ടേ തെളിഞ്ഞതല്ലേ എന്ന്, പിന്നെ എന്ത് അന്വേഷണമെന്ന്. ശരിയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്ന് ഇപ്പോഴാർക്കും അറിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോളജി കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടപടികൾ കടുപ്പിച്ചത്. അന്വേഷണത്തിനെതിരെ വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. മാസപ്പടിക്കേസിൽ മൊഴിയെടുക്കാനായി കഴിഞ്ഞ ബുധനാഴ്ച വീണയെ SFIO ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി എന്ന് മാത്രം. എക്സോളജിക്കിന് കരിമണൽ കമ്പനിയായ CMRL ചെയ്യാത്ത സേവനത്തിന് മാസം തോറും തുക നൽകിയെന്നും ഇങ്ങനെ 1.72 കോടി രൂപയുടെ ഇടപാട് എക്സോളജിക്കിലേക്ക് നടന്നുവെന്നുമാണ് കേസ്. ആദായ നികുതി വകുപ്പ് ഇക്കാര്യം കണ്ടെത്തി പിഴ ഈടാക്കി അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് SFIO അന്വേഷണം ആരംഭിച്ചത്. ഈ വർഷം January 31 കേന്ദ്ര നിർദ്ദേശപ്രകാരം തുടങ്ങിയ നടപടികൾ 8 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇപ്പോൾ ഇതാ 10 മാസം കഴിഞ്ഞു. ഇനി 10 വർഷം കഴിഞ്ഞാലും ലാവ്ലിൻ കേസിൻ്റെ ഗതി തന്നെയാകും ഈ മാസപ്പടി കേസിനും എന്ന് ഉറപ്പ്. ഇതുമാത്രമല്ല, കേരളത്തിലെ സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ തുടങ്ങിവെച്ച പല അന്വേഷണങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടിയുടെ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമായതും പാലക്കാട് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ്. CPMന് തന്നെ ബാങ്കിലുണ്ടായിരുന്ന അക്കൗണ്ട് മരവിപ്പിച്ച ED നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒന്നിനു പുറകെ ഒന്നായി കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ആ നേതാക്കളാകട്ടെ കടുത്ത നടപടികൾ ഭയന്ന് കോടതിയിൽ കയറി ഇറങ്ങുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കരുവന്നൂർ ഉൾപ്പെട്ട തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി ഡൽഹിക്ക് MBI വണ്ടി കയറി. ED ഒപ്പം ഫയൽ മടക്കിപ്പോയി. അതാണ് പിന്നീട് കണ്ടത് അന്വേഷണത്തിലുണ്ടായ മെല്ലെപ്പോക്ക്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഇസക്കിനെയും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഏജൻസികൾ നോട്ടമിട്ടിരുന്നതാണ്. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച പലവട്ട നോട്ടീസുകൾ നൽകി. ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഐസക് അത് ഊരിയെടുത്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി നിറഞ്ഞു നിന്ന നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് അന്വേഷണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനും കൂട്ടാളി സ്വപ്ന സുരേഷിനും അപ്പുറം പോയതുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് പ്രമുഖരും മന്ത്രി KT ജലീലും അടക്കമുള്ളവർക്ക് നേരിട്ടുമല്ലാതെയും പ്രതികളുമായി ബന്ധം കണ്ടെത്തി ചോദ്യം ചെയ്യാൻ ഏജൻസികൾ വിളിപ്പിച്ചെങ്കിലും കൂടുതൽ നടപടികൾ ഒന്നുമുണ്ടായില്ല. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി കേസിലും ശിവശങ്കർ ജയിലിൽ കിടന്നൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചില്ല. കരാറുകാരൻ സന്തോഷ് പണ്ടക്കം പ്രതിസ്ഥാനത്ത് വന്നെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റാർക്കും പങ്കില്ല എന്ന നിഗമനത്തിൽ 2021 ഫൈനൽ റിപ്പോർട്ട് നൽകി. CPMക്കാരെ ആഞ്ഞുപൊത്തുമെന്ന് തോന്നിക്കുന്ന മട്ടിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ചാടി വീഴുന്ന അന്വേഷണ സംഘങ്ങൾ സീസൺ കഴിഞ്ഞാൽ 10 മടക്കി മടങ്ങുന്ന കാഴ്ച പലവട്ടമായി ഈ കേരളം കാണുകയാണ്. അതാണ് BJP സർക്കാരിൻ്റെ ആ ഒരു കരുതലെന്ന് കേരളത്തിൽ എത്ര CPMക്കാർക്കറിയാം, എത്ര കോൺഗ്രസ്സുകാർക്കറിയാം. ഇതൊക്കെ പക്ഷേ BJPക്കാർക്ക് വ്യക്തമായി അറിയാം. രാജ്യത്തെ BJP ഇതര പാർട്ടി നേതാക്കൾക്കെതിരെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങൾക്ക് ഇതല്ലായിരുന്ന അവസ്ഥ. അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ അറസ്റ്റാണ് പക്ഷേ കാര്യങ്ങളിലേക്ക് എത്തി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും ആരോപിച്ചതുമെല്ലാം CPM BJP ഡീലിൻ്റെ ഭാഗമാണെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചു തരണം. ലാവ്ലിൻ കേസ് ഒരു നടപടിയുമില്ലാതെ സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുന്നതും ഇത്തരമൊരു BJP CPM ഡീലിൻ്റെ ഭാഗമാണെന്ന വാദം അതുകൊണ്ട് തന്നെ ഏവർക്കും ഇടയിൽ ശക്തമാണ്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പാരംഭം മുഴങ്ങാൻ തുടങ്ങിയ ഉടൻ കേന്ദ്ര ഏജൻസികൾ കൊട്ടും കുരവിയുമായി കേരളത്തിലേക്ക് വീണ്ടും അന്വേഷണ പ്രചരണങ്ങളുമായി എത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്.